ഡോക്ടറെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയേക്കാണ്. നിങ്ങൾ തന്ന മരുന്ന് കഴിഞ്ഞിട്ടാണ്. നോക്കട്ടെ, ഇത് ഞാൻ തന്ന മരുന്നുകൊണ്ടാവില്ല. ഞാൻ ഏതായാലും ഇത് മാറാനുള്ള മരുന്ന് എനിക്ക് തരാം. മാഡം, ഇങ്ങനത്തെ കാര്യമൊന്നും നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ. പകർന്ന് ഇങ്ങനെ വന്ന നമ്മൾ എന്താ ചെയ്യാതെ? അത് സർക്കാരോ സർക്കാരിന്റെ ആൾക്കാരോ നോക്കിയിട്ടുള്ള. ഇന്നത്തെ പ്രധാന വാർത്തകൾ. 50 വർഷങ്ങൾക്ക് ശേഷം മരുന്ന് നിരോധിച്ചു. ആയിരക്കണക്കിന് രോഗികൾക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയ മരുന്ന് ഗവൺമെന്റ് നിരോധിച്ചു. അത് സർക്കാരോ സർക്കാരിന്റെ ആൾക്കാരോ നോക്കിക്കോ. ഡോക്ടർ ഇന്നലെ എഴുതി തന്ന മരുന്നിനെ കുറിച്ചിട്ട്? അതെയോ, എങ്കിൽ നമുക്ക് ആ മരുന്നങ്ങ് നിർത്താം. പകരം ഞാൻ വേറൊരു മരുന്ന് എഴുതിത്തരാം. മാം, ഈ ADR ലിറ്ററേച്ചറിലൊന്നും കാണുന്നില്ലല്ലോ. ഇറ്റ്സ് ഓക്കേ, ഇന്ന് എന്തായാലും സ്മിത ഇത് ഏരിയ മെഡിക്കൽ സെന്ററിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം ഇന്ന് തന്നെ. സാർ, ഒരു ADR റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പുതിയ മരുന്ന് നിരോധിച്ചു. ആരോഗ്യ പ്രവർത്തകരെ സംയോജിതമായ ADR റിപ്പോർട്ടിംഗ് മൂലം പുതിയ മരുന്നിന് 2 വർഷത്തിനുള്ള നിരോധനം. രാജ്യത്തെ ഫാർമക്കോവിജിലൻസ് പ്രോഗ്രാമിന്റെ പ്രവർത്തനം രോഗികളെ കൂടുതൽ പാർശ്വഫലങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താനും സാധിച്ചു. ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ നിങ്ങൾ മരുന്നിൻ്റെ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ കണ്ടാൽ അത് നിങ്ങളുടെ അടുത്തുള്ള ADR മോണിറ്ററിംഗ് സെൻറ്ററിലോ ഡ്രഗ് ഇൻഫർമേഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പ് അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ അറിയിക്കുക. അങ്ങനെ നമുക്ക് രോഗികളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും.